ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്ന ധാരാളം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, BDS ആണോ, BAMS ആണോ, BHMS ആണോ, വെറ്റിനറി ആണോ നല്ല കോഴ്സ്, ഏതാണ് സ്കോപ്പ് ഉള്ളത്? ഇതിനൊരു ഉത്തരം നൽകുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. എന്നാലും നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതുമായിട്ട് പങ്കുവെക്കാം. ആദ്യം നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് അല്ലെങ്കിൽ ഏതിനാണ് സ്കോപ്പ് അല്ലെങ്കിൽ സാധ്യത എന്നുള്ളത്. അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പ്രത്യേകിച്ച് സ്കിൽ ഫൈൻഡർ എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്ത് അവരുടെ ഒരു ഫ്യൂച്ചർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് 1000-ലധികം കുട്ടികൾക്കെങ്കിലും ഞാൻ ഇന്നേ വരെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലി ഡിഫറൻ്റാണ്, വളരെ വളരെ ഡിഫറൻ്റാണ്. നിങ്ങളുടെ വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ ഈ 3 മക്കളും ഡിഫറൻ്റാണ്, നിങ്ങളുടെ കൂടെ ജനിച്ച കൂടപ്പിറപ്പുകളിൽ നിന്ന് നിങ്ങൾ ഡിഫറൻ്റാണ് എന്നതുപോലെ ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങളും ഓരോ വ്യക്തിയുടെ കഴിവുകളും ഡിഫറൻ്റാണ്. നിങ്ങൾക്കൊരു പക്ഷെ ചുമന്ന കളറായിട്ട് ഇഷ്ടം, അപ്പുറത്തുള്ള ആൾക്ക് വൈറ്റ് ആയിരിക്കും, ഇപ്പുറത്തുള്ള ആൾക്ക് യെല്ലോ ആയിരിക്കും, ബിരിയാണി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എപ്പുറത്ത് സദ്യ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഗീ റൈസ് ഇഷ്ടപ്പെടുന്ന, ഒരാളുടെ ടേസ്റ്റും ഒരാളുടെ കഴിവുകളൊക്കെ ഡിഫറൻ്റാണ്. അപ്പോൾ ഏത് കോഴ്സിനാണ് സ്കോപ്പുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന കഴിവ് എവിടെയാണുള്ളത്? അപ്പോൾ ആസ് എ ഡോക്ടർ നിങ്ങൾ നോക്കേണ്ട ചോദ്യം, ആദ്യം ഒരു ഡോക്ടർ ആവാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ നോക്കണം. എന്താണ് ഡോക്ടറുടെ പ്രത്യേകത? ഡോക്ടറുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്നുള്ളതാണ്. എൻ്റെ മുമ്പിലൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കില്ല, നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത് നോക്കില്ല, ആ ഡോക്ടറുടെ അടുത്ത് പോകുന്ന സമയത്ത് ആ ഡോക്ടർ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന് മുഖ്യ ഘടകം. അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് അതൊരു മറ്റു വ്യക്തിയോട് മറ്റൊരാളോട് പറയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ, എക്സാമ്പിൾ നിഷാദ് എന്ന് പറയുന്ന ഡോക്ടർ, ഞാൻ അവിടെ ചെന്നപ്പോൾ നിഷാദ് ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ നല്ല ഒരു ട്രീറ്റ്മെൻ്റാണ് കിട്ടിയിരിക്കുന്നത്, എനിക്ക് അതിൻ്റെ അസുഖത്തിന് കുറവ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു MBBS കഴിഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അധികവും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, അയാൾ ഒരു സാലറി ബേസിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. വെറ്റിനറി കഴിഞ്ഞ ആളാണെങ്കിലും എസ്പെഷ്യലി ഗവൺമെൻറ് സെക്ടറിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. എന്നാൽ ഈ ആയുർവേദവും ഹോമിയോയും BDS കഴിയുന്ന ആളുകൾ അവരുടേതായിട്ടൊരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അവർക്ക് അത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ കുറച്ച് കാലത്ത് ഇന്റേൺഷിപ്പിനോ കാര്യങ്ങൾക്കോ ശേഷം അവരായിട്ട് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണ്ടിവരും? ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് വേണ്ടിവരും, അത്തരം ആളുകൾ അവരുടെ കൂടെ വേണ്ടിവരും, മാർക്കറ്റിംഗ് കപ്പാസിറ്റി വേണ്ടിവരും. അപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ, നിങ്ങൾ നല്ലൊരു ഡോക്ടറാണ് എന്നുള്ളത് നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ആളുകളെ എങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇന്ന് അതിന് ഏറ്റവും ആളുകൾ ഉപയോഗപ്പെടുന്ന സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ വഴി മറ്റ് മാധ്യമങ്ങൾ വഴിയൊക്കെ നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റേണ്ട ഒരു കാര്യം, ഞാനെന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട്, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇന്നേയും അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചുമ്മാ നിങ്ങളൊരു BDS കംപ്ലീറ്റ് ആവുക, BMS കംപ്ലീറ്റ് ആവുക മാത്രം കാര്യം ഉണ്ടാവില്ല, അതിൻ്റെ കൂടെ അതിനോട് കൂടി വരുന്ന കുറേ PG ഡിപ്ലോമകൾ ഉണ്ടാവും, 6-month ഡിപ്ലോമകൾ ഉണ്ടാവും, 1-month ഡിപ്ലോമകൾ ഉണ്ടാവും, 1-year ഡിപ്ലോമകൾ ഉണ്ടാവും. എത്ര സ്കില്ലാണ് നിങ്ങൾക്കറിയുക, അത്രയും സ്കില്ല് നിങ്ങൾക്ക് അറിയേണ്ടി വരും. നിങ്ങളുടെ ഒരു ഡിഗ്രിക്ക് പുറമെ നിങ്ങൾക്ക് എന്തെല്ലാം സ്കില്ലുകളുണ്ട്? നിങ്ങൾക്ക് കൗൺസിലിംഗ് അറിയോ? നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ട് അതും കൂടെ അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു ലേൺ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അത്തരം കാര്യങ്ങൾ വേറെ ഏതെങ്കിലും മേഖലയ്ക്ക്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങൾക്ക് അത്ര ഷോർട്ട് ടൈം ഡിപ്ലോമകളൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നിങ്ങളെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ BDS പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടാവും, BAMS പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടാവും, BHMS പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടാവും, എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. നിങ്ങളുടെ ഒരു ഫേവറേറ്റ് മേഖല അതാണെങ്കിൽ, നിങ്ങൾക്ക് അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ സ്കോപ്പുണ്ട്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വലി നിങ്ങളാണ് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കേണ്ടതെന്നാണ്. അപ്പോൾ അതിനൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കാം. പിന്നെ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതാണ് BAMS എന്താണ്, ആയുർവേദം. ആയുർവേദത്തിന് ഏറ്റവും സ്കോപ്പുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആ ആയുർവേദത്തിനെ തന്നെ നിങ്ങൾ 100 ഡോക്ടർ എടുക്കുകയാണെങ്കിൽ 100 രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആയുർവേദത്തിനോടും അത്തരം കാര്യങ്ങളോടും താല്പര്യമുണ്ടെങ്കിൽ, ഇതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്കൃതം പഠിക്കാനുണ്ടാവും, ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BAMS ചൂസ് ചെയ്യാം. ഇനി BHMS എന്താണ്? ഹോമിയോപ്പതി അല്ലേ, ലോകത്തിൽ തന്നെ
MBBS കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഏരിയ BHMS ആണെന്ന് വേണമെങ്കിൽ പറയാം. പല രാജ്യങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആയുർവേദവും ചില രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ BHMS അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ അധിക സർജറിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിന് കുറച്ചും കൂടെ പ്രാധാന്യമുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് ഒരു സൈക്കോളജിയോ അത്തരം കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവുന്നത് നന്നാവും. വരുന്ന പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ BHMS-ലേക്ക് നിങ്ങൾക്ക് പോകും. വീഡിയോസ് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലിനിക്കിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇഷ്ടം പോലെ ആളുകൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളവർക്കും പനി ഉണ്ടാകുന്നതുപോലെയും അല്ലെങ്കിൽ ബാക്കി അസുഖമുള്ളതുപോലെയും പല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ പല്ലുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഡിപ്ലോമകളും കൂടെ അഡീഷണൽ ചെയ്ത് അത്തരം ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നാവും. കാരണം ഒരാളുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അയാളുടെ ഫേസ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അവിടെ പല്ലിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത് വരുന്നൊരു പേഷ്യൻസിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പേര് ആളുടെ ഇടയിൽ വരും. ആ ഡോക്ടർ എന്ന് പറയുന്നത് നല്ലൊരു പല്ല് ഡോക്ടറാണ്, ഒരു ഡെൻറ്റിസ്റ്റാണ്. ആ പേരുണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു സ്കോപ്പ് ഉണ്ടാകും. അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ കഴിവും കൂടുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോപ്പ് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഏതാണോ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടായിരിക്കും. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.